എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ കാലിക്കറ്റായിരുന്നു, ഇന്നലെ നമ്മൾ കൊച്ചിലേക്ക് വന്ന് ഒരു 7 AM നമ്മൾ ഇവിടെ എത്തി. കാരണം നമ്മൾ ഇന്നലെ ശരിക്കും അവിടുന്ന് വരാനേ ഉദ്ദേശിച്ചിട്ടില്ല, ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോവാണ്ടായിരുന്നു. പക്ഷെ ഒരു പണി കിട്ടി, ലാസി എന്നെ കടിച്ചിരുന്നു. അപ്പൊ അതിന്റെ 2 ഇഞ്ചക്ഷൻ ഇന്നലെയായിരുന്നു അടിക്കേണ്ടത്. ഡ്യൂട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു 3, അതായത് കൊച്ചിന് ഒന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ ആയി പോയി. സോ അതുകൊണ്ട് തന്നെ ഒരു പരിപാടി നടന്നില്ല. ഞാൻ അവിടുന്ന് കുറെ സമയം പ്ലാൻ ചെയ്യുന്നു. ഈ ഒരു ദുരന്തത്തിനും കൂട്ടി ഞാൻ 4.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ എത്തിണ്ട്. 7.5 മണിക്കൂർ ഒറ്റക്കിരുന്ന് ഡ്രൈവ് ചെയ്തിട്ട് അത്രയും നേരം, ഞാൻ പറഞ്ഞിട്ടോ അത്രയും നേരം ഫേസ്ബുക്ക് അല്ലല്ല ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, യൂട്യൂബില് വീഡിയോയും കമന്റും ഒന്നും നോക്കാതെ കഴിയാതെ 7.5 മണിക്കൂർ ഫുൾ ഡേ ഞാൻ ഈ പൊട്ടത്തേക്ക് വേണ്ടി മൊത്തം ബ്ലോക്ക് ആയിരുന്നു. ഈ പ്രാന്തിരിച്ച് ഈ പൊട്ടത്തേക്ക് ഈ ദുരന്തത്തിനാണ് ഡ്രൈവിംഗ് അറിയില്ല, വയസ്സും ആയില്ല, ഇമ്മക്കും ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത്. എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല, കാരണം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഫോണില് പോലും കളിക്കാൻ കഴിയില്ലല്ലോ. മൊത്തത്തിൽ ഇവിടേക്ക് വരുന്നത് മൊത്തം ദുരന്തമായി. ഇവള് ഇനി കടി വാങ്ങല്ലോ, ഞാൻ എനിക്ക് ആവൂല, ഇനി 4 ഗൈസ്, ഇത് എന്നാണാവോ തീരാ. ഫുള്ള് ബ്ലോക്ക് കൂടി കാലിക്കറ്റ് എത്തി, ഫുള്ള് പരിപാടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു, ഒരു ദുരന്തമായി പോയി. ഇനി ഞാൻ പോവാണെങ്കിൽ ഇവളെ കൊണ്ടുപോവില്ല. ഇതെന്താറിയോ, ലാസിക്ക് ഫുഡ് കഴിക്കാൻ കാറ് നിർത്തും, ഇവൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി കാറ് നിർത്തും, ലാസിക്ക് ബാത്റൂം പോകാൻ വേണ്ടി കാറ് നിർത്തും. അങ്ങനെ നിർത്തി 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 ഞാനൊരു പരുവത്തിലായി ഗൈസ്. ഇനി രണ്ടിനും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇനി പോകുള്ളൂ ഗൈസ്, ഉറപ്പാ. ഇനി അതിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ടോ, ഇനി ഒരിക്കലും എങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇമ്മി എന്നെ കൂട്ടുന്നതല്ല, ഇനി എന്തിനാട്ടോ ഗൈസ്. സത്യം ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഇതില്ലല്ലേ, ഒരു വട്ടിയുടെ ഉറങ്ങണം. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യും. ഇന്നൊരു കിടിലം വീഡിയോ ആണ്, ഒരു പ്രൊഡക്റ്റ് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഞാനാണ് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത്. വാവ്, എന്റെ തേങ്ങാടി ഇത് പറയും, ഇത് നഖമാണ്, ലോങ് നെയിൽ, ഇത് നമുക്ക് വെക്കാൻ ടൈപ്പാണ്, ഇതിലുണ്ട് കണ്ടോ സ്റ്റിക്ക് ചെയ്യുന്നൊക്കെ സംഭവം. കാണിച്ചുണ്ട്, ആദ്യം കാണിച്ചെടുക്കട്ടെ, ഒന്ന് എടുക്ക്, കാണിച്ചെടുക്കട്ടെ. ഇതാണ് സംഭവം, അല്ല ലോങ് നെയിൽ എന്നാണ് പറഞ്ഞത്, നഖം അല്ലേ. നഖം ഒക്കെ ഡ്യൂഡി ഓൺലൈനിൽ കൂടെ എന്താ പറയുക ഓർഡർ ചെയ്യാണ്. കുറച്ചുകൂടി വെക്ക് കയ്യിൽ വെക്ക് നോക്കട്ടെ, എന്റെ പൊന്ന് ഗൈസ്, എന്തൊക്കെയാണ് ഓൺലൈനിലുള്ളത്, പല വലുപ്പമുള്ളതുണ്ട്, പല വലുപ്പങ്ങളിലുള്ള നഖം. ഇത് ഒറിജിനൽ നഖമാണോ അതോ പ്ലാസ്റ്റിക് ആണോ? ഒറിജിനൽ ആണ്. ഓ, ഇങ്ങനെ ചുമ്മാതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തള്ളരുത് കേട്ടോ, വെച്ച് നോക്കട്ടെടി. ഇതൊക്കെ നഖങ്ങൾ തീരെ കാണാനില്ല കേട്ടോ, ഒന്ന് എന്റെ കൈമല ജസ്റ്റ് ഒന്ന് വെക്ക്, എന്റെ കൈമല തന്നെ വെക്കുന്നത്, എന്റെ കൈമലോ, എന്റെ കൈമല എന്റെ കൈമല വെക്കണ്ട കേട്ടോ, എന്റെ കൈമല വെക്കണെങ്കി ഇഷ്ടല്ല. ഇതെങ്ങനെ വെക്കുക, ഇവിടെ വെക്കിങ്ങനെ, എന്റെ അമ്മേ വേദനോട് വേനോട് 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 എനിക്കറിയില്ല എങ്ങനെ വെക്കണ്ടെന്ന്. എനിക്കൊന്നും ഇത് പറിച്ചിട്ട് നമ്മുടെ നഖത്തിന് പറ്റി ഇവിടെ ഒട്ടിക്കും, എന്നിട്ട് അതിന്റെ മേലെ അത് വെട്ടി ഒട്ടിച്ചാ പിന്നെ കിട്ടുമോ, അത് സാരില്ല, കിട്ടില്ല, മുറിച്ചു കളയണോ, ഓടി വട്ടി ഞാൻ വെക്കൂല, പ്ലീസ് കൈമല് വെക്കണം, പ്ലീസ് 10 കൈ, എനിക്ക് പറഞ്ഞ 2 കൈ തന്നുള്ളൂ, 10 കൈ വെച്ച ഒന്നും തന്നെ ആക്കാൻ കഴിയില്ല. അത് മാത്രല്ല എനിക്ക് നഖം ഇങ്ങനെ തട്ടിക്കും, ഞാൻ വല്ലാത്ത ഒരു വരലും വേണോ, ഒന്നിലൊന്നും ഫസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം ഒന്നെങ്കിൽ, എന്നിട്ട് നമുക്ക് ഇതാണ് നഖത്തിന് ഒട്ടിക്കാനുള്ള സംഭവം. ഞാൻ വിചാരിച്ചു ഗ്ലൂ ആയിരിക്കും, പക്ഷെ ഇത് ഇങ്ങനെയാണ്, ഇതൊരു ടൈപ്പ് ഗ്ലൂ ആണ്, ഇതിന്റെ ഉള്ളിൽ ഗ്ലൂ ഉണ്ടാവും, മനസ്സിലായോ. ഞാൻ ശരിക്കും അതിൽ കണ്ടത് ഗ്ലൂവിന്റെ ഒരു ഇതായിരുന്നു, ഇത് എന്റെ വിരലിന് ഫെവിക്കോ മണക്കണേ ഗൈസ്, ഫെവിക്കോ മണക്കണേ, ഒന്നിന് ഫിറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ തീരുമാനിക്കും ബാക്കിയുള്ള ഫിറ്റ് ചെയ്യണം വേണ്ടെന്ന്, മനസ്സിലായോ. ഏതാണ് ഏറ്റവും വലുതാണോ, ഇതാണ്, ഇത് മതിയില്ലേ, അതല്ലേ പാകോ, അതാണോ പാകോ. എന്റെ ഈ ഒരു വിരലിലോട്ടോ ഡ്യൂട്ടി, അതിന്റെ എന്ത് ഭംഗിയില്ല, നഖക്ക് എന്ത് ചെയ്യാനടി, അമ്മേ അല്ല ഒട്ടുണ്ടോ, ജസ്റ്റ് ഇട്ടിയാ മതി, നമ്മള് മതിയില്ലേ, ഇതെണ്ണല്ലേ,
നിനക്കാട്ടി വലുതാണല്ലോ മകൾ. നീ പറക്കിയ കിട്ടുന്നില്ലല്ലക്ക. കളിക്കില്ലേ? അതിൽ അതിന്റെ മേലത്തെ കവർ കിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സൈഡിലോട്ട് ആയിരുന്നില്ലേ? ആ സാരില്ല, ഞാൻ എടുത്തമ്മ കൊട്ടിക്ക. എന്തൊക്കെയാണ് പറച്ചു? ഇതിൽ ഏതായിരുന്നു വേണ്ടത്? ഇതിൽ ഏതായിരുന്നു? പറിക്കാൻ കിട്ടില്ലെങ്കിൽ ആദ്യത്തെ നല്ല എന്റെ നിറന്തലൊക്കെ ആയിക്കിട്ടോ. ചിലത് എന്റെ അടി കമന്റ് ഉണ്ട്, പിന്നെ കിട്ടുന്നില്ല എന്നൊക്കെ. എന്തോ എങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞല്ലോ. എന്റെ മോന് ഗേൾസ് ഇത് പൊളിക്കോട്ട് കുത്താൻ എത്തിയാലോ. വെച്ചിട്ട് മൂക്കിലൊന്നും ഇടാൻ കഴിയില്ല. അതല്ല, ഇത് കൈന്റെ മുകളിണ്ടായി. ഈ നഖങ്ങളൊക്കെ എവിടെങ്കിലും തട്ടുമോ? ചിലവർക്ക് ഒരു എന്തൊരു ഇതാവൂലേ, മേലൊക്കെ എന്തോ ആവൂലോ. അതല്ലേലും എനിക്കിത് കൈമല വെച്ചിട്ട് ഇന്റെ കൈമല തട്ടിട്ട് എന്തൊക്കെ ആവും? രോമൊക്കെ എന്തൊക്കെ ആവുന്നു? പറയാ സമയം എനിക്ക് പഞ്ച് വരല് വെക്കണം. അത് എനിക്കെന്തോ ആവുന്നു, എന്താറിയില്ല. വേദന അല്ല, പക്ഷെ എന്തോ ഒരു ഇത്, എന്തോ ഒരു വൃത്തികെട്ട ഫീലിംഗ് ഇത് കൈമേൽ വെച്ചിട്ട്. എനിക്ക് കണ്ട് നല്ല സുഖം തോന്നി. എനിക്ക് കണ്ട ഞാൻ പറിച്ചിട്ടാണ്, ഞാനത് പറക്കാണ്. പറക്കല്ലേ? വാവ്, വളരെ കഷ്ടൊക്കെ നീ ചെയ്തേ. ഇതെന്താ, ഒരു ജെല്ല് പോലെ സാധനല്ലേ? അതെ അതെ അതെ. ഡ്യൂടി എന്തായാലും മൊത്തം ഒട്ടിച്ച് കാണിച്ചിട്ടോ. ഡ്യൂടി ഒട്ടിച്ച്, ഡ്യൂടി ഒട്ടിച്ചിട്ട് ഓൾക്ക് എന്തെങ്കിലും ആവണ്ടോ? എനിക്ക് വൃത്തി, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് തീരെ ഇഷ്ടമില്ല. ചേർന്നില്ലല്ലേ. അലിവ് മത്തിക്കറിമാരുണ്ട്. ഇതിലും വല്യ ദാരിദ്ര്യം വേറെ ആർക്കും കൊടുക്കല്ല. ഓ മൈ ഗോഡ്, ഡ്യൂട്ടി ഇതാക്കുന്ന ഒരു കവർ എടുക്കാൻ വേണ്ടി പ്രയാസം. എന്നാ ഫോണ്, എന്റെ ഫോൺ എന്നാ, എന്റെ ഫോൺ ഒന്ന് എടുത്തുതരോ. ഫോണൊന്നും എടുക്കോ, കഴിയുന്നില്ലേ. ഇതെങ്ങനെ നഖം നീട്ടുന്നവരൊക്കെ ചെയ്യുന്നു പടച്ചനെ. പാവം ഡ്യൂടിന്റെ ഒരു അവസ്ഥ നോക്കണം. നിങ്ങള് വേണുണ്ടോ? ഇതപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ക്രിയേറ്റ് ഉള്ള ഒരു ടൈം ഇല്ലാത്തോണ്ട് തന്നെ ജസ്റ്റ് ഞാൻ എന്ത് കിട്ടിയാലും നേരെ 24 അവേഴ്സിലേക്ക് വേണം. മിണ്ടാണ്, ഇത് 24 അവേഴ്സ് ഇമ്മ വെക്കണ കാറ്റല്ല. ഇത് മൊബൈൽ ഉപയോഗിക്കാതെ, ഈ മൊബൈൽ പോലെ എടുക്കാൻ സാധനം. ലൈക്ക് ചെയ്തൊക്കെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ലൈക്ക് ചെയ്തൊക്കെ ചെയ്യും. എത്ര ലൈക്ക്? 100K പെട്ടെന്നാ. എനിക്ക് താല്പര്യമില്ല ചെയ്യാൻ. ഓക്കെ, വയറിലൊന്നും മാറ്റി വെക്ക്, മനസ്സിലായില്ലേ. ഗൈസ്, ഞാൻ നാളെ നല്ലൊരു കിടക്ക, ഞാൻ ഇന്ന് ലൈവ് വരാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഡ്യൂടി ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു. അപ്പൊ ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണോ? ഓക്കെ.